ഹലോ, ഇന്നത്തെ വീഡിയോ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലുള്ള അരാസലി ലാവെൻഡർ ഫാം വിസിറ്റ് ആണ്. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ്. നമ്മളിന്ന് ലാവെൻഡറിൻ്റെ ഒരു ഫാമിലി വന്നിരിക്കുകയാണ്, ലാവെൻഡർ ഫാം. അപ്പോൾ ഇവിടുത്തെ ലാവെൻഡർ പൂക്കളും അവിടുത്തെ പ്രോഡക്ട്സും അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഫാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. കണ്ട, നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. പുറകിൽ കാണുന്ന മുഴുവനും ടൊമാറ്റോയുടെ ഫീൽഡാണ്, ടൊമാറ്റോസാണ്. നമ്മുടെ ചെറിയ ചെറിയ ടൊമാറ്റോ ചെടിയാണ്, പക്ഷെ ഇഷ്ടംപോലെ ടൊമാറ്റോ ഉണ്ട്. ഹൂ ഇസ് ദിസ്? ഹായ്. ഹായ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഓരോന്ന് കഴിക്കാനും സ്നാക്സ് ഒക്കെ കഴിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. മൂന്ന് പേർക്ക് കിട്ടത്തില്ലേ? ഫുൾ. സോ നമ്മളുടെ ടിക്കറ്റ് അനുസരിച്ച് ഇതിൽ നിന്ന് നമുക്ക് ഒരു ബണ്ടിൽ എടുക്കാം ഓരോരുത്തർക്കും. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർ ഓരോ ബണ്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ച് ഇനി ഫോട്ടോ എടുക്കണം. നമ്മള് ആർസലി ഫാംസിലാണ് വന്നിരിക്കുന്നത്. ആർസലി ഫാംസ്, ലാവെൻഡർ ഫാം. ചലോ നമുക്ക് ഫാം നോക്കിയിട്ട് വരാം. Look at this. So this is the farm. So going to the farm. Ponnu. So people are around here in the lavender farm. Kerke rendu idana lavender farm. Ivide onnodu flower valannu varu aagana samayam undu അല്ലേ? അങ്ങനെ കുറച്ചുകൂടെ ഫ്ലവർ ഇങ്ങനെ എന്താ പറയണേ വിടർന്ന് വരികയോ. ഇതിന് നിറച്ച് ബീസ് ഉണ്ടേ, നോക്കി. ഇതെങ്ങാനും കുത്തിയിട്ടുണ്ടെങ്കിൽ തീർന്നു. ഇത് ആക്ച്വലി ഈ ലാവെൻഡർ ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ട്, അത് കാരണം കൊണ്ട് ബീസ് ഒത്തിരി അട്രാക്റ്റഡ് ആവും. ഒരുപാട് ബീസ് ഉണ്ട്. നമ്മളൊരു ബീ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് ഓടും വീട്ടിലാണെങ്കിൽ. ഇവിടെ ബീസിൻ്റെ അതൊക്കെ ഇത് രാവിലെ നമ്മൾ 7:30 AM സ്ലോട്ടാണ് എടുത്തിരിക്കുന്നത്. 2 hours ഫാം വിസിറ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 7:30 to 9:30 ആണ് നമ്മളുടെ ടൈമിംഗ്. ഇപ്പോൾ ഈ കാണുന്ന വെയിൽ ഇത്രയും കാണുന്നുണ്ടെങ്കിൽ ഒട്ടും ചൂടില്ല കേട്ടോ. ഇത് രാവിലത്തെ 7:30 വെയിലാണ്, 7:30 AM വെയിലായതുകൊണ്ട് തന്നെ ഒട്ടും ചൂടില്ല. ഒരു നല്ല കുളിർമയുള്ള ഒരു കാറ്റുമാണ്. നല്ല സുഖമായിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം. ഇതിങ്ങനെ ദൂരം വരെ ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ ലൈറ്റ് പർപ്പിൾ, അത് ലാവെൻഡർ കളറിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ അതൊരു നല്ല സുഖമാണ്. പക്ഷെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ അടുത്ത് ഇങ്ങനെ തേനെടുക്കുന്ന സ്ഥലമൊക്കെ, ഇതിനകത്ത് മധുരം ഉള്ള എന്തെങ്കിലും കാണും. പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ലാണ്, അതുകൊണ്ടാണ് ബീസ് അട്രാക്റ്റഡ് ആകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഫാംസിലൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, ഈ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ ബീസ് വരും, അപ്പം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഫാമിൽ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം പോളിനേഷന് ബീസ് ഹെൽപ്പ് ചെയ്യും. എന്റെ ഷൂവിലെ ഫ്ലവർ കണ്ടോ, സെയിം പർപ്പിൾ കളറ്. സോ നമ്മളുടെ ഇന്നത്തെ ഫാം വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഈ ബെഞ്ചയിൽ ചെന്ന നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുവാണ്. ഇത്രയും നേരം 2 hours ഞങ്ങൾ ഈ ഫാമിനകത്തേ കൂടി നടക്കുന്നു, പിന്നെ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഈ തണലത്തിരിക്കുമ്പോൾ കണ്ട, നല്ല മരമാണ്, തണലത്തിരിക്കുമ്പോൾ നല്ലൊരു സുഖം. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു അപ്പൂ, നല്ലായിരുന്നു? ശ്രീക്കുട്ടാ എങ്ങനെയുണ്ടായിരുന്നു?
എന്തിനാ? ബീസാ, ബീസ് ഒന്നും കടിക്കൊന്നുമില്ല, അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യം കണ്ടപ്പോൾ പേടിച്ചു പോയി. പക്ഷെ നമ്മൾ 2 മണിക്കൂർ അതിനകത്ത് നിന്നു, ഓടി ചാടി ഫോട്ടോ എടുത്തു എല്ലാം ചെയ്തിട്ടും ഇഷ്ടം പോലെ ബീസ് ഉണ്ടായിട്ടും ഒന്നും കടിച്ചില്ലാതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എനിക്ക് തോന്നുന്നു അവരിങ്ങനെ കടിക്കണതല്ല എന്ന് തോന്നുന്നു, കടിക്കണല്ല, നമ്മൾ ഉപദ്രവിക്കാത്തടത്തോളം സമയം നമ്മളെ ഉപദ്രവിക്കില്ലായിരിക്കും അല്ലേ. ഇതിപ്പോ 9:30 കഴിഞ്ഞിട്ട്, ആ അതെ അതെ, 9:30 കഴിഞ്ഞിട്ടുള്ള സെഷനിലെ ആൾക്കാരാണ്. 9:30 to 11:30 നമ്മളിത് ബുക്ക് ചെയ്യാതിരുന്ന ഒരുപാട് നന്നായി. നോക്ക് എന്താ വെയിലായ നോക്ക്, ഇപ്പൊ തന്നെ നല്ല വെയിലായി. ഇനി ഇവരെങ്ങനെ 2 hours ഇത്രയും വെയിലത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യൂ അല്ലേ. ഈ വെയിലത്ത് ഇവരിപ്പോ ഇപ്പൊ 9:30 ആയതുള്ളൂ, സെക്കൻഡ് സ്ലോട്ട് ആൾക്കാർ ഇതിനകത്ത് കയറുവാണ്. അപ്പോൾ 9:30 to 11:30 ആണ് ഇവരുടെ സ്ലോട്ട്, 2 hours. പക്ഷേ 2 hours ഒന്നും ഇത്രയും ചൂടത്ത് നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. കാര്യം നമ്മളിത്തിരി നേരത്തെ വന്നെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു സ്മെല്ല ഇവിടെ ഇരിക്കുമ്പോൾ ലാവെൻഡറിൻ്റെ. ഇവിടെ കുറേ ഇങ്ങനെ പ്രീ വെഡിങ് ഷൂട്ടിങ് അങ്ങനത്തെ ഷൂട്ടിങ്ങുകളൊക്കെ കുറേ നടക്കണ്ടേ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ കുറേ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ലക്കിലി നമ്മൾ ആദ്യത്തെ സ്ലോട്ട് വന്നു കേട്ടോ. ഇത്രയും ചൂടത്ത് കാര്യം കാറ്റുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് ഫീൽഡിലിട്ട്. ഇവിടെ ആക്ച്വലി 3 types ടിക്കറ്റ്സ് ആണ് ഉള്ളത്. ഒരെണ്ണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഫാമിലി കയറാനും ജസ്റ്റ് കയറാനും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിനായിട്ട് ഫസ്റ്റ് ഒരെണ്ണം ഉള്ളത്. അതിന് $5 വരും അതിൻ്റെ ചാർജും. പിന്നെ 2nd ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ $10. അതിനകത്ത് നമുക്ക് ഇവരിങ്ങനത്തെ ഒരു ഓരോ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ബൊക്കെ തരും, ലാവെൻഡർ ബൊക്കെ. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അതാണ് നമ്മളെടുത്തത്. പിന്നെ അതിൻ്റെ 3rd എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $25 ആണ് അവരെടുക്കുന്നത് ഒരു ടിക്കറ്റിന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളിയാഴ്ച ദിവസം തന്നെ പർട്ടിക്കുലർലി വരണം. അത് മാത്രമല്ല നമുക്കിവിടെ വന്നിട്ട് ലാവെൻഡർ ഫീൽഡിൽ നിന്ന് നമുക്ക് തന്നെ അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഈ പൂക്കളൊക്കെ. ഇപ്പോൾ ഇത് കൂടാതെ ഇവിടെ ഇവർക്ക് കുറച്ച് പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടെ പോയി നോക്കിയിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിക്കണം. How do you want to sleep? He's asking him, do you want a bag? Lavender lemonade. Okay. That's it. So that's your cookie. So here is that for you guys. Enjoy. Thank you. Wow. It was great. What did you eat? Lemonade. Thank you. Yeah, of course. Enjoy. Yeah. എങ്ങനെയുണ്ട്? ശ്രീകുട്ട ടേസ്റ്റി കുഴപ്പമില്ല. പ്രോഡക്ട്സ് ആണ്, ലോഷൻ ഉണ്ട് താഴെ. ഇങ്ങനെ ബണ്ടിൽസിൽ വെച്ചിട്ടുണ്ട്. ഇതുമായിട്ട് നമുക്ക് ഡോറിന്റെ ഫ്രണ്ടിൽ തൂക്കാനുള്ള സാധനം അങ്ങനെ ബൊക്കെ മാതിരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്നാ ഷിമ്മർ മിസ്റ്റ്. ഫേഷ്യൽ മിസ്റ്റ്. ലോഷൻ, ലാവെൻഡർ ലോഷൻ. സ്ക്രബ് എടുക്കണമല്ലോ. ഇവരിങ്ങനെ ലാവെൻഡറിൻ്റെ ഇത് ചെറിയ ചെറിയ ഇതിലാക്കി വെച്ചേക്കണം, കിഴി കെട്ടി വെച്ചേക്കണുണ്ട്. ഇതൊക്കെ ബാത്റൂമിലൊക്കെ വെച്ചാൽ നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ബൊക്കെ വീട്ടിൽ ചെല്ലും, നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. സോ ഇതൊക്കെ ഇത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകൾ. സ്ക്രബ് ഉണ്ടോ? ലാവെൻഡർ മിൻറ്റ്. ഫേഷ്യലിൻ്റെ ആണോ? ഫേഷ്യലാണോ? വാട്ട് ഇസ് ദാറ്റ് വൺ? എസെൻഷ്യൽ ഓയിൽ ലാവെൻഡർ. അതെടുത്താലോ? ലാവെൻഡർ ജുവൽസും കൂടി ഉണ്ടോ? അതെന്താണോ? ഈ പ്രോഡക്റ്റൊക്കെ ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ട്രയൽ ചെയ്തിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഇവരുടെ പ്രോഡക്റ്റ്സൊക്കെ ഒരുപാട് ലാവെൻഡർ പ്രോഡക്റ്റ്സൊക്കെ ഒരുപാട് ഗുണഗണങ്ങളുള്ളതാണെന്നാണ് പറയുന്നത്. ഇപ്പം എസൻഷ്യൽ ഓയിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് എന്തെങ്കിലും സ്പോട്സ് ഡാർക്ക് ബ്രൗൺ സ്പോട്സ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. പിന്നെയാണെങ്കിൽ ബോഡി ഓയിൽ, അതാണെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുളിക്കുമ്പം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി പെയിനൊക്കെ മാറി നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആകും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ അറാസലി ഫാംകാർ ഇവർക്ക് തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ട്. അവരുടെ അടുത്ത് തന്നെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്സാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ഒരെണ്ണം മേടിച്ചിരിക്കുന്നത് ലാവെൻഡർ മിൻറ്റ് സ്ക്രബാണ്. ഇത് നമുക്ക് ഫേസിലൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ എസൻഷ്യൽ ഓയിൽ, ഇത് രണ്ട് പ്രോഡക്റ്റാണ് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ മേടിച്ച് നോക്കിയിരിക്കുന്നത്. ഇതിന് ഒരു $20 രണ്ടെണ്ണം മേടിച്ചതിന്. ഫാം വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങളിവിടെ ലഞ്ചിനായിട്ട് നിർത്തിയിരിക്കുക. ഇപ്പോൾ ഇന്നലെ നമ്മൾ കോസ്റ്റ്കോയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആ ഒരു ചിക്കൻ്റെ ബേക്ക്ഡ് ഐറ്റം ഉണ്ടല്ലോ, അത് തന്നെയാണ് ലഞ്ചിന് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. സാധനം നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു 30 minutes ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാവലിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഇതൊരു ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയേക്കുന്നത്. ഈ സാധനം ഇത് മേടിച്ച് നമ്മൾ ഇങ്ങനെ ബേക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്ത് കൈയൊന്നും കഴുകേണ്ട ആവശ്യമോ ഇല്ല, ഇങ്ങനെ ഞാൻ കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ഇൻസൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചിക്കൻ വേണ്ട ചിക്കൻ പീസ് ഇരിപ്പുണ്ട്, പിന്നെ ഒരു ഗ്രേവി പോലെയുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, ക്രീമും ചീസും എല്ലാം കൂടി കൂടിയിട്ടുവരും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അപ്പം ചിക്കനും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതിൽ ആ റെഡ് കാണുന്ന ബേക്കണാണ്, ബേക്കണും ഉണ്ട് ഇതിനകത്ത്. വെരി ടേസ്റ്റി. കോസ്റ്റ്കോയിൽ നിന്ന് നമുക്ക് റെഡി ആയിട്ട് മേടിക്കാൻ കിട്ടും. ജസ്റ്റ് 30 minutes ഒന്ന് ബേക്ക് ചെയ്താൽ മതി. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിലാണ് കയറിയിരിക്കുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, വണ്ടി ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ലഞ്ച് കഴിക്കുവാണ്. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്യാം. ആൻഡ് ഞാൻ കാണിച്ചു തരാം. സി ഇവിടെ നമ്മൾ ഗാഡി പാർക്ക് നമ്മുടെ കാറ് പാർക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇവിടെ ഈ പെട്രോൾ പമ്പ് കാണാം. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറെ ഒരു ഇത് അതൊരു പവർ മാർക്കറ്റ് നേടിയിരിക്കുന്നത്, അതൊരു കോഫി ഷോപ്പാണ്. അപ്പം അത്യാവശ്യമായിട്ടുള്ള നമുക്ക് കോഫി കുടിക്കണമെങ്കിൽ കോഫി, അതുപോലെ തന്നെ കേട്ടോ നമ്മളിവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ പാർക്കിംഗ് ലോട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് അത് നിർത്തിയിട്ടിട്ട് നമ്മുടെ കയ്യിലുള്ള ഭക്ഷണമാണെങ്കിലും വന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കുള്ള ഒരുപാട് ഫെസിലിറ്റികൾ എന്ന് പറയുന്നത്. ഇവിടെ അത്ര നമുക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. ഈ പറയുന്ന പോലെ പെട്രോൾ പമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനായിട്ട് പെട്രോൾ അടിക്കാൻ കയറുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ ചായ കുടിക്കാം, കോഫി കുടിക്കാം, നല്ലൊരു ബാത്റൂം കാണും. ഇപ്പോൾ ലേഡീസിനൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലോങ് ട്രിപ്പൊക്കെ ആയിരിക്കും, ഇടയ്ക്ക് ബാത്റൂമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അവർക്കൊരു ബാത്റൂം ഉണ്ട്, നല്ല ക്ലീൻ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റികളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ദൂരയാത്രയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. ഒരുപാട് നല്ല നമുക്ക് അത്ര ബേർഡൻ ആയിട്ട് തോന്നില്ല, നല്ല സുഖമാണ് പോയിട്ട് വരാനായിട്ട് തോന്നും. അപ്പം നമ്മളുടെ ഇന്നത്തെ ട്രിപ്പിൽ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ലഞ്ച് ബ്രേക്ക് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ലഞ്ച് കഴിച്ചു, ഇനി ഇന്നലെ നമ്മൾ കോസ്റ്റ്കോയിൽ നിന്ന് മേടിച്ച കേക്ക് ചോക്ലേറ്റ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. നമുക്ക് സി ഇത് കണ്ടോ, ഒരു കേക്ക് ഞാനെടുത്ത് ഇങ്ങനെ ഞാനൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലാക്കി കൊണ്ടുവന്നതാണ് ഒരു സ്വീറ്റ് കഴിക്കാനായിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിരിക്കും, അതുപോലെ ക്രീമൊക്കെ മുകളിലുണ്ട്, നല്ല കാലറി ആയിരിക്കും. ഫുൾ ക്രീം. ഭയങ്കര ക്രീമാ. യു വോണ്ട് ടു ട്രൈ? അപ്പോൾ ഈ കേക്കിന്റെ ബേസ് ഉണ്ടല്ലോ, ബേസിൽ അവർ അധികം സ്വീറ്റ് ഇട്ടിട്ടില്ല, ബാക്കി മുഴുവൻ അതിന്റെ മുകളിലത്തെ ക്രീമിലാണ്, ചോക്ലേറ്റ് ക്രീമിലാണ് കേക്ക് ശരിക്കും മധുരം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പം അത് എന്താ പറയുന്നത് പാകത്തിനായിരിക്കും, അധികം മധുരമില്ല, പക്ഷെ ഭയങ്കര ക്രീമിയാണ്.
ഈ കേക്ക് ഒന്ന് കോസ്റ്റോയിൽ ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കാനുണ്ട്. വണ്ടി ഓടിക്കാനുള്ള അതുകൊണ്ട് അധികം കഴിക്കേണ്ട, ഉറക്കം വന്നെങ്കിലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.